പ്രിയമുള്ള മിടുക്കന്മാരും മിടുക്കുകളുമായ ഈശോയുടെ കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ എല്ലാവർക്കും തന്നെ ആദ്യമായി ഈശോമിശയക്കി സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് കൈക്കൂപ്പിപ്പിടിച്ച് നല്ല ഈശോയെ അങ്ങ് ദാനമായി തന്ന നല്ലൊരു ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഒരു ദിവസത്തിൽ അങ്ങയെക്കുറിച്ച് പഠിക്കുവാനായി ഞങ്ങൾ അണഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ഞങ്ങളുടെ കാവൽമാലകമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസം ഏതാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഏതാ ആ അവിടുന്ന് ഉത്തരം വന്നു ആരാത് പറഞ്ഞേ എഡ്വിൻ ആ ഓക്കെ ഈസ്റ്റർ അല്ലേ ഉയർപ്പ് തിരുനാൾ ഉത്തിതിൻ്റെ തിരുനാളാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി എന്ന് നാം സന്തോഷിക്കുന്നത് അല്ലേ അപ്പോ ഈസ്റ്ററിന് നമ്മൾ എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പേരെന്താണ് മരണത്തെ ജയിച്ച ഈശോ ആണ് നമ്മുടെ പത്താമത്തെ പാഠം അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും സന്തോഷം നമുക്ക് ഉണ്ടാവാൻ കാരണം ആരും ഉത്തരം പറഞ്ഞല്ലോ കേൾക്കണില്ല ആ അതന്നെ അതായത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ ഈശോമിശിഹ അല്ലേ നമുക്ക് വേണ്ടി കുരിശുമരണം വരിച്ച് ഉത്ഥാനം ചെയ്ത ആ ദിവസം തന്നെയാണ് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ അപ്പം അത് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം ഇനി നമ്മൾ ഈസ്റ്റർ ദിനത്തിലേക്ക് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ആ ഒരു ഈസ്റ്റർ ദിനം എങ്ങനെയാണ് ഓശാന ഞായർ മുതലാണ് നമ്മുടെ ഈസ്റ്റർ ദിനം ആരംഭിക്കുന്നത് അല്ലെ ഈസ്റ്ററിലേക്കുള്ള ആ ഒരുക്കങ്ങൾ ഓശാന ഞായറച്ച നമ്മൾ എന്ത് ചെയ്യണേ ആ നമ്മൾ ഈശോയെ നമ്മുടെ രാജാവും നേതാവുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ദിവസമാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പെസവ്യാഴം വരുന്നു പെസവ്യാഴത്തിൽ എന്താണ് നമ്മൾ അനുസ്മരിക്കുന്നത് ആ ഈശോ നമ്മോട് കൂടെ ആയിരിക്കാനായിട്ട് ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോട് കൂടെ ആയിരിക്കാനായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ അല്ലേ അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ ആ നമ്മൾ വിശുദ്ധ കുർബാനക്ക് ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ടാണ് കൂടാൻ പറ്റുക അപ്പം നിങ്ങൾ എല്ലാവരും വിശു കുർബാന ഓൺലൈനായിട്ട് കൂടണം ഏറ്റവും നമ്മുടെ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ എന്താണ് കേന്ദ്ര ബിന്ദുവാണ് വിശുദ്ധ കുർബാന അപ്പം നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനക്ക് പോകണം നമുക്ക് സാധിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് കൂടണം കേട്ടോ എല്ലാവരും ഞായറാഴ്ച മറക്കാതെ കടമുള്ള ദിവസമാണ് അപ്പം നമ്മൾ വിഷുതൂർബാന കാണണം അപ്പം നമ്മൾ വിഷുതൂർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് അപ്പം പെസഹ വ്യാഴം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ എന്താണ് ദുഃഖ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച എന്താ ഈശോയുടെ പീഡാനുഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ് അല്ലേ പതിനാല് സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും പരിഹാര പ്രദക്ഷിണമൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ പരിഹാര പ്രദക്ഷിണം കഴിഞ്ഞ് ദുഃഖശനിം കഴിഞ്ഞ് നമ്മൾ എന്ത് ആ വലിയ ഈസ്റ്റർ നമ്മുടെ ഉത്താനത്തിൻ്റെ ആ സന്തോഷം നമ്മൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ആ സന്തോഷം എന്ത് സന്തോഷമായിരിക്കും നമുക്ക് അന്നേ ദിവസം ആ നമ്മൾ പാതിരാ കുർബാനക്ക് നമ്മൾ പോയി പാതിരാ കുർബാനക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഉയർപ്പിൻ്റെ ദൃശ്യാവിഷ്കാരം നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും നമ്മുടെ യുവജനങ്ങളൊക്കെ നമുക്ക് വേണ്ടി നടത്താറുണ്ട് അല്ലേ അതെങ്ങനെയാണ് ആ കല്ലറൊക്കെ ഭേദിച്ച് ഇങ്ങനെ പടയാളികളൊക്കെ അപ്പോൾ തെറിച്ച് ഇങ്ങനെ പോവും അങ്ങനൊരു വലിയൊരു ദൃശ്യാവിഷ്കാരം നമ്മൾ കാണും കാണുമല്ലേ നമുക്കപ്പം എന്ത് സന്തോഷമായിരിക്കും ഈശോ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ വരുന്നത് അപ്പം നമ്മൾ വളരെയധികം ആനന്ദിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ അപ്പോൾ ആ ദൃശ്യാവിഷ്കാരത്തിലേക്ക് മാഷു നിങ്ങളൊന്ന് ക്ഷണിക്കുകയാണ് എങ്ങനെയാണെന്ന് നോക്കിയേ നമ്മൾ ചിന്തിച്ചു നോക്കിയേ അപ്പോൾ ഈശോ കല്ലറയിലായിരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു നിമിഷം നമ്മൾ ഓർത്ത് നോക്കിയേ എന്താണ് ഈശോയെ കുരിശിൽ തറച്ച് ആ കുരിശിൽ നിന്ന് ഇറക്കി അമ്മയുടെ മടിയിൽ കിടത്തി മാഷു ഒരിക്കൽ ചോദ്യം ചോദിച്ചോട്ടെ ആരാണ് ഈശോയെ സംസ്കരിക്കാനായിട്ട് അനുവാദം ചോദിച്ച് പീലാതോസിൻ്റെ അടുത്തേക്ക് ചെന്നത് ആ അതേ ഉത്തരം പറഞ്ഞു അരിമ്യത്തിയേ ജോസഫ് അലനല്ല ഉത്തരം പറഞ്ഞേ മാഷിന് നല്ല സന്തോഷായിട്ടോ അപ്പൊ അരിമത്തി ഏകാരൻ ജോസഫ് ആണ് ഈശോയെ സംസ്കരിക്കാനായിട്ട് മാതാവിൻ്റെയും മറ്റു സ്ത്രീകളുടെയും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നത് അല്ലേ ഇനി മാതാവും ഇവരെല്ലാവരും കൂടി ഈശോയെ സംസ്കരിച്ചു സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് സംസ്കരിച്ചു ഈ നിമിഷം മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് എന്താണ് സംഭവം ആ യഹൂദ പ്രമാണികളൊക്കെ ചെന്ന് പീലാത്തോസിനോട് എന്ത് പറഞ്ഞു ആ ഈശോ പ്രവചനം നടത്തിയിട്ടുണ്ട് എന്ത് താൻ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അപ്പോൾ അവർക്ക് സംശയമേ ഇനി ശിഷ്യന്മാരെ പോയിട്ട് ഈശോയുടെ മൃതദേഹം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഈശോ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാലോ അപ്പം അവരെന്തു ചെയ്തു ഈശോയുടെ മൃതദേഹത്തിന് കാവൽ നിർത്തണമെന്ന് പീലാത്തോസിനോട് പറഞ്ഞു അങ്ങനെ പീലാത്തോസിനോട് പറഞ്ഞ് കാവൽ ഭടന്മാരെയൊക്കെ നിർത്തി അല്ലേ അപ്പം ഈശോയുടെ പ്രവചനങ്ങൾ എന്തൊക്കെയായിരുന്നു അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ബൈബിളില്ല എല്ലാവരും എല്ലാവരേലും ബൈബിളില്ലേ അപ്പം നിങ്ങൾ എടുത്തേ അപ്പം നമുക്ക് ആ വചനവാക ഏതാണെന്ന് നോക്കാം നിങ്ങളെല്ലാവരും എടുത്തേ ആ ബൈബിൾ എടുത്തില്ലേ ബൈബിളിൽ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യാണ് എന്താണ് അതിൽ പറയുന്നത് അവൻ അരുളി ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു വാക്യമാണ് ഈശോ തൻ്റെ ഉയർപ്പിന് പ്രവചനമായിട്ട് പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ടാണ് എന്ത് നമ്മുടെ യഹൂദ പ്രമാണികൾ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞത് ഇനി മറ്റു സുവിശേഷങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം മാഷ് പറഞ്ഞു തരാം ഏതൊക്കെയാന്ന് ആ ഒരു സുവിശേഷങ്ങളൂടി നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചർക്ക് എഴുതിയിട്ട് അയച്ചു കൊടുക്കണം എഴുതിയെടുത്തോ വിശുദ്ധ മർക്കോസ് എട്ടാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം വിശുദ്ധ മർക്കോസ് ഒമ്പതാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ വിശുദ്ധ മർക്കോസ് പത്താം അധ്യായം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ഈ വാക്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ടീച്ചർക്ക് ഹോംവർക്കായിട്ട് എഴുതി അയച്ചു കൊടുക്കണം ഈ വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് ഈശോ തൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചിക്കുന്നതാണ് അപ്പം നിങ്ങൾ മറക്കാതെ ടീച്ചർക്ക് അത് അയച്ചു കൊടുക്കണം കേട്ടോ ഇനി എല്ലാവരും ബൈബിൾ എടുത്തു വെച്ചോ ഇനി നമ്മൾക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പം എന്താ ഈ പ്രവചനങ്ങളിൽ ഈശോ പറയുന്നത് എന്താ താൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അല്ലേ അപ്പോൾ ഈശോയുടെ കല്ലറ നമുക്ക് ഓർമ്മയുണ്ട് ഈശോ കല്ലറ ഭേദിച്ച് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ ആ ദൃശ്യാവിഷ്കാരം ഇനി ആ ഒരു ദിവസം നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ ഈശോയെ സംസ്കരിച്ച് പിറ്റേ ദിവസം സാപത്താണ് സാപത്ത് കഴിഞ്ഞ് അതിരാവിലെ ആരൊക്കെ വന്നത് മഗ്ദലന മറയും മറ്റു സ്ത്രീകളും ഈശോയുടെ കല്ലറ സന്ദർശിക്കാനായിട്ട് വന്നു അല്ലേ അപ്പോൾ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആരാണ് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാമെന്ന് അപ്പോൾ എന്തുണ്ടായി ദൈവദൂതൻ ഇങ്ങനെ വന്ന് കല്ലങ്ങോട് ഉരുട്ടി മാറ്റി അതിന്മേലിരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അവൻ ഇല്ല താൻ അരുളിച്ചത് പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു അങ്ങനെയാണ് ദൂതൻ അവരോട് പറഞ്ഞത് അപ്പോൾ സ്ത്രീകൾ ഭയന്ന് അതുപോലെ സന്തോഷത്തോടും അവരോടി ശിഷ്യന്മാരെ അറിയിച്ചു ഞാൻ ചോദിച്ചോട്ടെ ഏത് ശിഷ്യന്മാരാണ് ആദ്യം ഈശോയുടെ കല്ലറങ്ങിയിൽ ഓടി വന്നത് ഏത് ശിഷ്യന്മാരാണ് ഈശോയുടെ കല്ലറയിലേക്ക് ഓടി വന്നത് ആ അവിടുന്ന് ഉത്തരം വന്നു ആരാ യോഹന അനുസുലീഹ അല്ലേ യോനാൻസുലിഹയും പിന്നെ ആരോ ഒരാളും കൂടി ഉണ്ടല്ലോ പത്രോസ്ലിഹ അപ്പം രണ്ടുപേരും കൂടി ഓടി വന്നു യോനാൻസുലീഹ അകത്ത് പ്രവേശിച്ചില്ല അല്ലേ പത്രോസുലീഹ അകത്ത് നോക്കിയപ്പോൾ എന്താ ഈശോയെ ചുറ്റിയിരുന്ന തുണിയും ഈശോയുടെ കച്ചയും ഒക്കെ അവിടെ കെടുക്കുന്നുണ്ട് അല്ലേ അപ്പം അവരെന്ത് ചെയ്തു അവർ വിശ്വസിച്ചു പത്രോസ്ലീഹ്ക്ക് വിശ്വാസമായി അതോടൊപ്പം തന്നെ യോനാൻസുലിഹ അതിൻ്റെ പുറകിൽ ചെന്ന് കല്ലറയിൽ കയറി നോക്കിയപ്പോൾ ശോനാസിലേക്കും വിശ്വാസമായി കാരണം എന്താ ഈശോ ഉയർത്തെഴുന്നേറ്റു കല്ലറയിൽ ഈശോ ഇല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ആ ശൂന്യമായ കല്ലറയാണ് ഈശോയുടെ ഉയർപ്പിൻ്റെ ഒരു തെളിവ് അത് നമ്മൾ മറക്കാതെ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ അപ്പം ഈശോ ഉയർത്തെഴുന്നേറ്റു അപ്പം നമ്മൾ പാതിരാ കുർബാനക്ക് നമ്മൾ കാണാറില്ലേ അച്ഛൻ വലിയ ഉച്ചത്തിൽ ഇങ്ങനെ പറയില്ലേ ഈശോ ഉയർത്തെഴുന്നേറ്റു അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾക്കും വളരെ സന്തോഷമാകില്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകാനുള്ള ഈ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം മാഷ് പറഞ്ഞു തരണം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ അച്ചാരമായി നിൽക്കുന്നത് ഈശോയുടെ ഉയർപ്പാണ് ഈശോയുടെ ഉയർപ്പിൻ്റെ പ്രത്യാശയാണ് അല്ലേ ഇപ്പോൾ ഈ ഒരു കോവിഡ് സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ആ ക്രിസ്ത്യാനികളായി നമ്മൾ നമ്മുടെ ബെനഡിക്റ്റ് പതിനാറാം പാപ്പ തൻ്റെ പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു പ്രത്യാശയാണ് ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര അപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവന് പ്രത്യാശ ഉണ്ടായിരിക്കണം കാരണം എന്താ മരണത്തെയും പാപത്തെയും ജയിച്ച യേശു ക്രിസ്തു നമ്മുടെ മുൻപിൽ നടന്നു നീങ്ങുകയാണ് അപ്പം നമ്മൾക്ക് കോവിഡ് വന്നാലും എന്ത് രോഗം വന്നാലും എന്ത് തകർച്ച വന്നാലും നമ്മൾ ഈശോയെ മുന്നിൽ കാണണം അപ്പം നമ്മൾ ഈശോയെ മുന്നിൽ കണ്ടാൽ മാത്രം പോരല്ലോ ആ നമ്മൾ മറ്റുള്ളവരോട് ഈശോയെ പങ്കുവെച്ച് കൊടുക്കണം നമ്മൾ ഇന്ന് നിങ്ങൾ എന്തു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അപ്പനോടും അമ്മാമ്മയോടും വീട്ടിലെ അപ്പച്ചനോടും അമ്മച്ചിയോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും അനിയന്മാരോടും അനീത്തിയോടൊക്കെ ചെന്നിട്ട് പറയണം നിങ്ങളാരും പേടിക്കേണ്ട നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഈ കോവിഡൊക്കെ മാറും നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം ഈശോ ഉയർത്തെഴുന്നേറ്റു ഈശോയുടെ ഉയർപ്പിന്റെ ഉത്ഥാനം ഈശോയുടെ ഉത്താനത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാവണം പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാവണം അപ്പൊ നിങ്ങൾ ആ വചനഭാഗം എല്ലാവരും നിർത്തേ മാഷ് പറഞ്ഞുതരാം കേട്ടോ വിശുദ്ധ ലൂക്ക എഴുതിയു ശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം എല്ലാവരും ആ വചനെടുത്ത് എന്താണ് അതിൽ പറയുന്നത് അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ഈ വചനവാകെ നിങ്ങളെല്ലാവരും പഠിക്കണം കാരണം എന്താ നമ്മുടെ ഈശോ ഉയർത്തെഴുന്നേറ്റു അന്ന് വരെ ലോകത്തിലെ ഒരു മനുഷ്യനും സാധ്യമാവാത്ത വലിയൊരു കാര്യമാണ് ഈശോ തൻ്റെ ഉയർപ്പിലൂടെ നടത്തിയത് അല്ലേ അപ്പോൾ ഈശോയുടെ ഉയർപ്പ് നമ്മൾക്ക് വലിയ പ്രത്യാശ അതായത് മനുഷ്യനൊന്നും അസാ എന്താ പറയുക അസാധ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളാണ് ദൈവം അപ്പോൾ ആ ദൈവത്തിനെ ആ ഉത്തനായ ഈശോയെ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യാനി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വചനഭാഗം പഠിക്കണം അതുപോലെ തന്നെ മാഷ് പറഞ്ഞ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിട്ട് ആ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം മറക്കില്ലല്ലോ ഇല്ല അപ്പോൾ ഉത്താനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്തുണ്ടാവും ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും അപ്പം നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈശോയുടെ ഈ ഉത്താനത്തെ മറ്റുള്ളവർക്ക് പ്രഘോഷിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണം നമുക്കിന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് ഇന്നത്തെ അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവരും കൈകൂപ്പി പിടിച്ചേക്കാം കേട്ടോ നല്ല ഈശോയെ അങ്ങ് ദാനമായി തന്ന നല്ലൊരു ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇത്രയും നിമിഷം അങ്ങയെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും സാധിച്ചതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഇനിയുള്ള ഒരാഴ്ച കാലത്തെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഉത്തിദിനായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യാശയോടെ മുൻപോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ